എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ കുറേ നാളായില്ലേ അല്ലേ ലോങ് വീഡിയോ കണ്ടിട്ട് അപ്പോൾ കുറേ ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേയിൽ ഫ്രൂട്ട്സ് അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് ഇങ്ങനെ ഫോറിനേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടും അപ്പോൾ അത് സത്യമാണോ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് കാണിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും ഒപ്പായം കൂടെ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ നോർമലി കൊറിയയില് ഷോപ്പിംഗ് അതായത് എന്താ പറയുക ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഇ മാർട്ട് എന്ന് പറയും പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ലോട്ടെ മാർട്ട് ഉണ്ട് പിന്നെ കിംസ് എന്നൊക്കെ പറയുന്ന വേറെ വേറെ അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിക്കുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇമാർട്ട് ലോട്ടേ മാർട്ടാണ് അപ്പോൾ ഞാനും ഒപ്പായുടെ ഇന്ന് വന്നിരിക്കുന്നത് ഇ മാർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒപ്പാക്ക് പെട്ടെന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഐശ്വര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാമെന്ന് അങ്ങനെ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ വന്ന് അപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാലും നമ്മൾ വേസ്റ്റ് അവിടെ വെച്ചിട്ട് പോവുകയാണ് ഇവർ തന്നെ വന്ന് ക്ലീൻ ചെയ്യും പക്ഷേ കൊറിയയിൽ സെപ്പറേറ്റ് ആണ് നമ്മൾ കഴിക്കുന്ന വേസ്റ്റ് നമ്മൾ തന്നെ തിരിച്ച് നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് ആ ഷോപ്പിൽ തന്നെ റിട്ടേൺ ചെയ്യുന്ന ഏരിയ ഉണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇരുന്ന ടേബിള് നമ്മൾ തന്നെയാണ് വൃത്തിയാക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൊറിയയിൽ വന്നിട്ട് എനിക്ക് ഫസ്റ്റത്തെ ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ അതാണ് കാരണം നമ്മൾ നമ്മുടെ നാട്ടിലായാലും ഞാൻ യു എയിലായിരുന്ന സമയത്ത് നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് പോവുമല്ലോ കഴിച്ച് കഴിഞ്ഞ് അവരല്ല ക്ലീൻ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ എന്ത് വാങ്ങി കഴിച്ചാലും നമ്മൾ തന്നെയാണ് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റുകളിൽ കേട്ടോ ഇങ്ങനെയുള്ള ഷോപ്പിംഗ് മാളിലൊക്കെ ഉള്ള ഫുഡ് കോർട്ട് ഏരിയയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടാണ് വൃത്തിയാക്കുന്നതെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ ആൾക്കാർ സൂക്ഷിക്കുന്നത് അങ്ങനെ ഞാനും ഒപ്പയുടെ എന്താ കഴിക്കാന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്ക് ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വന്ന വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് അത് ഇതൊക്കെ തിന്നിട്ടാണ് വന്നത് അങ്ങനെ എനിക്ക് ഒട്ടും വിശപ്പില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒപ്പാടത്തോടെ വന്ന പിന്നെ ഒപ്പയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തുങ്കാസ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട് ഈ തുങ്കാസ് എന്ന് പറഞ്ഞാൽ പോർക്ക് കട്ട്ലെറ്റാണ് അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഷ്രിംപ് ഇവിടെ ഒരു കോംബോ ആണ് അപ്പോൾ ഓർഡർ ചെയ്തതും അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ പറയാൻ വന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും പല വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫോറിനേഴ്സ് കൊറിയയിൽ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര എക്സ്പെൻസാണ് കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമുക്ക് കൊറിയയിൽ എന്ന് പറഞ്ഞാൽ എന്ത് സാധനം എടുത്താലും ക്വാളിറ്റി ബേസിലുണ്ട് അതായത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആണ് അത് ഫ്രൂട്ട്സ് ആയാലും ശരി വെജിറ്റബിൾസ് ആയാലും ശരി എന്തായാലും ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്നത് നല്ല എക്സ്പെൻസ് ആയിരിക്കും ചിലപ്പോൾ ആ ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഇപ്പം ആപ്പിള് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് ആപ്പിൾ രണ്ട് ആപ്പിളേ കാണത്തുള്ളൂ ഒരു ഒരു ബോക്സിൽ പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ ഈ രണ്ട് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു നാല് ആപ്പിളിൻ്റെ അതേ സൈസ് വരും അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റും ആയിരിക്കും അങ്ങനെ ഒരുപാട് ഐറ്റംസ് മിക്കുള്ള ഐറ്റംസിനും ക്വാളിറ്റി ഈ അനുസരിച്ച് ഇവിടെ റേറ്റും കൂടുതലും കുറവും വരും അപ്പം നമുക്ക് നമ്മുടേതായ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങൾ ഇതായി ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് തുങ്കാസ് അപ്പം ഞാനും ചില റെസ്റ്റോറൻറ്റിലെ തുങ്കാസ് ഞാൻ കഴിക്കാറുണ്ട് അതായത് മീറ്റിന്ന് സ്മെല് വരാത്ത തുങ്കാസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒപ്പം ഫുള്ള് കഴിച്ചു തീർന്നു ഞാനാണെങ്കിൽ അതിലിരുന്ന രണ്ട് ഷിംബും കഴിച്ചു ഫ്രൈഡ് ഷ്രിംബായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തിരുന്നിട്ട് ഒരു അജോശി ഇങ്ങനെ എന്നെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മാർട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ തൊട്ട് കാണാം ഞാൻ പറഞ്ഞല്ലോ കൊറിയയിൽ ക്വാളിറ്റി ബേസിൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റും വ്യത്യാസം വരും ഒരേ സെയിം പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും ഇപ്പം നമ്മളെടുക്കുവാണെങ്കിൽ പീച്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ടൈപ്പ് വെറൈറ്റി പീച്ചകൾ കാണും ഇത് ഈ പീച്ചിനെല്ലാത്തിനും റേറ്റും കൂടുതലും കുറവായിരിക്കും അത് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില വരുന്നത് പിന്നെ അതേപോലെ തന്നെ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ട് കൊറിയയിൽ ഇപ്പോൾ ഇതിപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് കൊറിയയില് മുന്തിരിയും അതേപോലെ തന്നെ പീച്ച് ഐറ്റംസും കുറേ പീച്ച് പുന്ന് പറയും ഈ ഐറ്റംസും ഒരുപാട് ഇപ്പം പ്രൊഡക്ഷൻ നടക്കുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ ഈ ഐറ്റംസിന് നല്ല ഓഫറ് കാണും പക്ഷേ ഈ സീസൺ കഴിയുന്ന സമയത്ത് അതായത് ഒരു ഡിസംബർ ടൈമിലൊക്കെ ആവ് ആവുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കില്ല ആ ടൈമിൽ ഈ മാർക്കറ്റിൽ ഈ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലായിരിക്കും പിന്നെ അതേപോലെ തന്നെ അതായത് നമ്മുടെ തക്കാളിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം പ്രൈസ് ഞാനിവിടെ കൊടുത്തേക്കാം നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എത്രയാണെന്നുള്ളതും അപ്പോൾ ഓരോ ഓരോ ടൈമിനനുസരിച്ച് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ സീസൺ ടൈമിൽ ആണ് ഒരുപാട് ഓഫറും സെയിൽ ഐറ്റംസും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കാണും പക്ഷേ സീസൺ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയല്ല ആ ടൈമിൽ ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും ഇപ്പോൾ ക്യാബേജ് ഒക്കെ നല്ല നല്ലതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമാണ് സമ്മർ ടൈം ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല ഓഫറുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒരു ക്യാബേജ് വാങ്ങി ഞാൻ ഇപ്പോൾ ഡയറ്റിങ് ചെയ്യുന്ന കാരണം നമ്മളെ ക്യാബേജ് ക്യാബേജ് അതേപോലെ തന്നെ എഗൊക്കെ ചേർത്ത് എന്താ പറയുക പൊരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറും ഫില്ലാവും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റേറ്റ് കുറച്ചാണ് വെച്ചേക്കുന്നത് ഈ ഒരു പാക്കറ്റിന് ഇത്ര എമൗണ്ടേ ഉള്ളൂ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഏത് വെജിറ്റബിളായാലും ഫ്രൂട്ട് എടുത്താലും അതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ബോക്സിൽ ഇരിക്കുന്നതും ഓരോ തരം ക്യാരറ്റാണ് ഇതിനെല്ലാത്തിനും പ്രൈസ് വ്യത്യാസമായിരിക്കും ഏറ്റവും കുറഞ്ഞ പ്രൈസിലുള്ള ക്യാരറ്റും ഉണ്ട് ഏറ്റവും കൂടിയ പ്രൈസിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള ക്യാരറ്റും ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്കറ്റിനകത്ത് തിരുന്ന ഒരു ടൈപ്പ് പിന്നെ ദാ സൈഡിൽ ഇരിക്കുന്ന വേറെ ടൈപ്പ് പിന്നെ ഈ കാണുന്ന ഈ ചോപ്പ് കളറിലുള്ള ഈ തൊലിയുള്ള സംഭവം അതും എന്താ പറയുക ഉരുളക്കിഴങ്ങാണ് അതിന് ഇതിന് കൊറിയൻ ലാംഗ്വേജിൽ തേജി കംജ എന്നാണ് പറയുന്നത് അതായത് പന്നി തേജി എന്ന് വെച്ചാൽ പന്നി പന്നിക്കുട്ടിയാണ് പന്നി പൊട്ടറ്റോ എന്നാണ് പറയുന്നത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പൊട്ടറ്റോ ആണ് ഇത് അപ്പോൾ അതിന് നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ മിക്കുള്ള മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്തും നമുക്കിങ്ങനെ സെയിലുള്ള ഐറ്റംസ് ഒരുപാട് കാണാം അതായത് ഇവർ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഇവരുടെ ആ എക്സ്പയറി ഡേറ്റിനോട് അടുത്ത് അത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ലപോലെ ഓഫർ ഇടും പിന്നെ പഴം അതേപോലെ തന്നെ ഈ പഴം നോക്കി ഇവിടെ നമുക്ക് കിട്ടുന്ന പഴം എന്ന് പറഞ്ഞാൽ റോബസ്റ്റ് നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് പഴം പോലത്തെയാണ് ഇത് ഫിലിപ്പിനോ ബനാനയാണ് അതേപോലെ തന്നെ വിയറ്റ്നാം ബനാന ഇവിടെ കിട്ടും അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ കളർ ഇരിക്കുന്ന സമയത്ത് നല്ല റേറ്റ് ആയിരിക്കും പിന്നെ കുറച്ച് മഞ്ഞ കളറായി തുടങ്ങുന്ന സമയത്ത് ഇതിന് റേറ്റ് കുറച്ച് കുറച്ച് ഇവർ കൊണ്ടുവരും പിന്നെ അതേപോലെ തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും മാങ്ങയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഇവിടെ പിന്നെ നോക്കുന്ന സമയത്ത് ഈ മുട്ട മുട്ടയുടെ കാര്യം വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയിൽ എന്തിനാണ് സീൽ ചെയ്യുന്നത് അപ്പോൾ ഈ മുട്ട എന്ന് പറഞ്ഞാൽ ഇവിടെ മുട്ടയും പല പലതരത്തിൽ കിട്ടും അതായത് ഗ്രേഡ് ഉണ്ട് ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഫസ്റ്റ് ഗ്രേഡായിരുന്നു അത് നല്ല എക്സ്പെൻസീവാണ് ഈ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോഴികൾ സ്വന്തമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സ്വന്തമായിട്ട് എന്താ പറയുക ആഹാരമൊക്കെ കൊത്തി തിന്ന് തിന്ന് നടക്കുന്ന കോഴികൾ മുട്ടയിടില്ല അങ്ങനത്തെ മുട്ടയാണ് അതായത് നാടൻ മുട്ടയെന്ന് നമ്മൾ പറയൂല അങ്ങനത്തെ മുട്ടയാണ് ഫസ്റ്റ് ഗ്രേഡ് ആയിട്ട് വരുന്നത് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയും പറയുമ്പോഴത്തേക്ക് കെ ഫ്രീ ആയിരിക്കും പക്ഷേ സാധാരണ നമ്മളില്ല മുട്ടയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോഴികളുണ്ടല്ലോ ആ കോഴികളായിരിക്കും പക്ഷേ കേജ് ഫ്രീ ആയിരിക്കും അവർ നടന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് മുട്ടയിടുന്നത് പിന്നെ മൂന്നാമത്തെ ഗ്രേഡ് വരുമ്പോഴത്തേക്ക് കുട്ടിനകത്തിട്ട് വളർത്തുന്ന കോഴികൾ മുട്ടയിടുന്ന അങ്ങനെ പല തരത്തിലുള്ള മുട്ടകളുണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഏത് ഗ്രേഡാണോ വേണ്ട വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെയാണ് ഒപ്പൻ എടുത്ത് പറഞ്ഞത് ആയിരുന്നു നോക്കി ഇത് പഠിക്കുന്ന സമയത്ത് കുറേ കാര് കുടിക്കുന്ന ഇതാണ് അത് കുടിച്ച് കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല എന്താ പറയുക അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനൊക്കെ നല്ലതുപോലെ എണിറ്റിരുന്നിട്ട് പഠിക്കും പിന്നെ നോട്ട് മീൽ വരുന്ന സമയത്ത് ഇത് എണ്ണൂറ് ഗ്രാമിനാണ് ഈ എമൗണ്ട് വരുന്നത് ഈ പ്രൈസ് വരുന്നതും പക്ഷേ നമുക്ക് നമ്മുടെ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരുപാട് ഓഫറുള്ള ഐറ്റംസ് നമുക്ക് കിട്ടും പിന്നെ റൈസൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കൊറിയൻ റൈസ് ഇവിടെ നമുക്ക് നമ്മുടെ മിക്ക സ്റ്റോറികളിലും നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയൻ റൈസ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ മറ്റുള്ള രാജ്യങ്ങളെ റൈസ് കാണാൻ ത്തില്ല നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ റൈസ് വേണം അതായത് തായ്ലൻഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൈസിലോ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓൺലൈൻ സൈറ്റ് എന്ന് പറഞ്ഞിരുന്നത് ഷോപ്പിംഗ് ആപ്പ് എന്ന് പറയുന്നത് കൂപ്പാങ് എന്ന് പറയുന്ന ഐറ്റ് ഒരു സൈറ്റാണ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല രാജ്യത്തുള്ള റൈസ് നമുക്ക് നമുക്കതിൽ കിട്ടും യു എസ് ആയാലും ഇന്ത്യൻ റൈസ് വരെ ചിലപ്പോൾ മട്ട റൈസ് ബസ്മതി റൈസ് അങ്ങനെയുള്ള എല്ലാ റൈസും നമുക്ക് അതിൽ കിട്ടും അല്ലെങ്കിൽ വളരെ കുഴപ്പമില്ലാത്ത അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് റൈസിനൊക്കെ വരുന്നത് പിന്നെ നമ്മളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല തരത്തിലുള്ള റൈസ് ഇവർ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യാറ് മിക്ക ഉള്ളപ്പോഴും റൈസ് അതേപോലെ തന്നെ വേറെ എന്തൊക്കെ കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ കുറേക്കാർ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള പൾസിനു ഭയങ്കര എക്സ്പെൻസീവാണ് അതായത് ഈ പയറുണ്ടല്ലോ ചുവപ്പ് പയർ കിഡ്നി ബീൻസ് അതല്ലേ ആ ചുവപ്പ് ഉള്ളറിയിരിക്കുന്ന വലിയ പയറുണ്ടല്ലോ അങ്ങനെയുള്ള പയറിന് അതേപോലെ തന്നെ ചെറുപയറിനൊക്കെ ഇവിടെ നല്ല പ്രൈസാണ് ഇത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ നോക്കുന്ന സമയത്ത് എന്നാണ് ഇതിൽ എഴുതി വച്ചേക്കുന്നത് അത് കുഗ്നേസ്താനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റം എന്നാണ് അപ്പോൾ ഈ കൊറിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പയറിനൊക്കെ ഭയങ്കര റേറ്റാണ് പിന്നെ നമുക്ക് റേറ്റ് കുറഞ്ഞത് നമുക്ക് വാങ്ങാൻ കിട്ടും അതായത് നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഓൺലൈൻ സൈറ്റുകളുണ്ട് കൂപ്പാങ്ങെന്ന് പറയുന്ന ആപ്പി നോക്കുവാണെന്നുണ്ടെങ്കിൽ വേറെ രാജ്യങ്ങളിലുള്ള ഇന്ത്യ ഇന്ത്യൻ പ്രൊഡ്യൂ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലുള്ള പ്രൊഡ്യൂസ് ചെയ്ത പയറൊക്കെ നമുക്ക് ചീപ്പിൽ വാ ചീപ്പ് റേറ്റിൽ വാങ്ങാൻ പറ്റും പക്ഷേ പ്രൊഡ്യൂസ് ആയ പ്രൊഡക്റ്റിന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇനി നമുക്ക് ഇവിടുത്തെ റാമിൻ ശേഖരം കാണാം അതായത് കൊറിയയിൽ റാമീൻ എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി 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 റാമീനുകളുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റാമീൻ വീഡിയോ ചെയ്ത സമയത്ത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ റാമീൻ ഹെൽത്തി അല്ലല്ലോ പിന്നെ ഇങ്ങനെയാണ് ഈ റാമീൻ ഒരുപാട് കഴിച്ച ഹെൽത്തിന് നല്ലതല്ലല്ലോ എന്നൊക്കെ അപ്പോൾ ഈ കൊറിയയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റാമീൻ ആണ് അതായത് ഫ്ര നൂഡിൽസ് ഫ്രൈ ചെയ്ത നൂഡിൽസ് വരുന്നതുണ്ട് അല്ലാതെ ഉണക്കിയ നൂഡിൽസ് വരുന്നതുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഓൾ പർപ്പസ് ഫ്ലോറ് യൂസ് ചെയ്ത എന്താ നൂഡിൽസിന് പകരം വേറെ ഒരുപാട് ടൈപ്പിലുള്ള നൂഡിൽസ് വരുന്നതുണ്ട് ഒരു എന്താ പറയുക കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള നൂഡിൽസുകളുണ്ട് അപ്പോൾ ഈ ഈ സംഭവങ്ങളെല്ലാം വെറൈറ്റി ആയിട്ടുള്ള റാമീൻ ആണ് ഇതിലെല്ലാ ടേസ്റ്റും വ്യത്യാസമാണ് അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് എന്താ ശെ ടേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഒരു ഒന്നാണല്ലോ അടിപൊളിയാണ് പിന്നെ ഇതിൽ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിൻറാമീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പം എൻ്റെ ഫേവറേറ്റ് റാമേൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒപ്പം എനിക്ക് ഒപ്പാടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റാമേൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യു കെ ജാങ് എന്ന് പറയുന്ന ഒരു റാമേനാണ് അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കിയത് പക്ഷേ അടിപൊളി ആയിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ട് ആ സംഭവം ഇതാണ് യു കെ ചാങ് എന്ന് പറയുന്ന ഈ കപ്പ് ആണ് അടിപൊളി ടേസ്റ്റാണ് സിമ്പിൾ സിമ്പിൾ ആൻഡ് വെരി ഡെലീഷ്യസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട റാമീനുകളുണ്ടല്ലോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കപ്റാമീനും ആണ് ചെറിയൊരു കപ്പ് കപ്പിൽ നമുക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നൂഡിൽസിൽ ആണ് പിന്നെ ഈ നൂഡിൽസിൽ മാത്രമല്ല നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ നമുക്ക് കുറെയിൽ ആണ് അതായത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആണ് ഹെൽത്തി ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഇവർ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റൈസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്താലും ആ റൈസിനകത്ത് ബ്രൗൺ റൈസ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക പയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് അല്ലെങ്കിൽ മഷ്റൂമുകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഇൻസ്റ്റൻറ്റ് പ്രൊഡക്റ്റുകളുണ്ട് നമുക്ക് അത് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ തോന്നും അതുപോലെ തന്നെ ഇവിടെ ഇൻസ്റ്റൻറ് ഫുഡെന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ് ലെവലെന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്കൊരിക്കലും തോന്നത്തില്ല ഇൻസ്റ്റൻറ്റ് ഫുഡാണ് അത്രയ്ക്ക് ടേസ്റ്റുമാണ് അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫീ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഫീലിംഗും നമുക്ക് കിട്ടും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കിംജിയും അതേപോലെ തന്നെ എന്താ പറയുക ടൂണ ക്യാനഡ് ടൂന ആയ അതേപോലെ തന്നെ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഫുഡാണത് അതും അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട് കൊറിയയിൽ ആൾക്കോഹോള് അലൗഡ് ആണ് അതായത് സൂപ്പർ മാർക്കറ്റായാലും റെസ്റ്റോറൻറ്റായാലും എവിടെ ആയാലും ആൾക്കോഹോൾ ഇല്ലാത്തൊരു സ്ഥലമില്ല കൊറിയക്കാര് ഭയങ്കര കുടിയന്മാരും കുടിയന്മാരെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പറയുന്നല്ലേ അപ്പം പെണ്ണുങ്ങൾക്ക് പറയുന്നത് കുടിയന്മാരും കുടിച്ചുകളും എന്നാണോ ആ എന്തായാലും ഇവിടെ കുറേ കൊറിയയിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഭയങ്കര ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് ഭയങ്കരമായിട്ട് കുടിക്കുക എവിടെ പോയാലും ഇവർക്ക് ആൾക്കോൾ ഇല്ലാത്തൊരു സംഭവം ഇല്ല ആ ഒരു രീതിയാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നാക്സിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഈ സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല സ്നാക്സ് ഒരു മിനിമം ആയിട്ടാണ് സോ എന്താ പറയുക സോസോ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒപ്പ ഇത് കാണിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ജാപ്പനീസ് ഒരു സ്നാക്സാണ് ഒപ്പൊക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും ഒപ്പ പറഞ്ഞാൽ ഇത് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ അതിൻ്റെ നമ്മളിങ്ങനെ കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫീലിംഗ് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അപ്പോൾ നമുക്കിത് വാങ്ങാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എഗ്രി ചെയ്തു ഒപ്പടത്ത് ഓക്കെ എന്തായാലും ഡയറ്റിങ് ചെയ്യുവാണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഒന്ന് വാങ്ങി കഴിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പുനേ ഈ സ്നാക്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുമോ ആ രീതിക്കുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സുകളുണ്ട് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്കുള്ള സ്നാക്സുകളും ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റിലെ മിക്കുള്ള എല്ലാ മിക്കുള്ള എല്ലാ സ്നാക്സുകളും ഒരു ഒരു മീഡിയം ലെവൽ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസും അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്വീറ്റായിരിക്കും പിന്നെ വരുമ്പോഴത്തേക്കും നമ്മുടെ ചീസ് അങ്ങനെയുള്ള ഐറ്റംസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത്തിരി റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ബ്രാൻഡുകളുണ്ട് പല ബ്രാൻഡിനും പല റേറ്റാണ് അപ്പം നമുക്കിഷ്ടമുള്ള ബ്രാൻഡ് നമുക്ക് വാങ്ങാം മിക്ക ഉള്ളപ്പോഴും ഞാൻ ചീസ് അല്ല എന്നുണ്ടെങ്കിൽ പാല് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സോൾ എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ ഇതാണ് വാങ്ങുന്നത് പിന്നെ അതേപോലെ തന്നെ യോഗ ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പല ബ്രാൻഡിനും പല റേറ്റാണ് അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഏതാണോ അത് നോക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ പാല് നോക്കുന്ന സമയത്താണെങ്കിൽ പാലിൽ ഇത്രയും വെറൈറ്റി ഉണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല നോർമലി ഞാൻ ലോ ഫാറ്റിൻ്റെ പാലല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് പാല് ആ ഒരു രീതിക്കേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ കൊറിയയിൽ വരുമ്പോഴത്തേക്ക് പാൽ തന്നെ പല തരത്തിലുണ്ട് നമ്മുടെ എന്താ പറയുക ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന പാൽ എന്ന് പറഞ്ഞിട്ട് പാലുണ്ട് അതേപോലെ തന്നെ അങ്ങനെ പല പല രീതിയിലുള്ള പാലുകൾ ആണ് അതിന് നമ്മൾ വാങ്ങുന്ന സോൾവൂ എന്ന് പറയുന്ന ഈ ബ്രാൻഡാണ് നമ്മൾ വാങ്ങുന്നത് അത്യാവശ്യം ഇത് രണ്ട് ലിറ്ററിൽ നിന്നാണ് പാക്കറ്റിങ്ങിന് രണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിരിക്കുന്നത് അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രൈസാണ് വരുന്നതും അപ്പോൾ വലിയ ഇത് വലിയ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല നമുക്ക് മിക്കപ്പോഴും ഞാൻ മുമ്പ് ആദ്യം ഷേ മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കുറെയിൽ വന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലെ എമൗണ്ട് ഇവിടുത്തെ എമൗണ്ട് കമ്പയർ കമ്പെയർ ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസും ായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഞാനവിടെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണൊന്നും മാറിയ സമയത്ത് ഇവിടെ ഒരാൾ കുറേ സ്നാക്സും തൂക്കി പിടിച്ചോണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ് വാങ്ങല്ലെന്ന് പറഞ്ഞു അങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് തിരിച്ചു വെക്കാൻ വേണ്ടി പോയി എന്താ മുഖം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും പാവം തോന്നിയിട്ട് ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല വാങ്ങിക്കോളാംന്ന് പറഞ്ഞു അപ്പോൾ വാങ്ങിക്കോളാം പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നേരെ കാർട്ടിലോട്ടിട്ടിട്ട് ഓടുന്നത് ഓട്ടം നോക്കി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എടുക്കണ്ടെന്ന് പറയുന്ന വിചാരിച്ചിട്ടാണ് ഓടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നാട്ടിലെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് തോന്നും പക്ഷേ നമ്മളിപ്പോൾ കൊറിയയിൽ ഇപ്പോൾ ജീ കൊറിയയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തും ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്ന എൻ്റെ ആ സ്വഭാവം ഞാൻ കളഞ്ഞു അത് കളഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൊറി കൊറിയൻ എമൗണ്ട് അല്ലെങ്കിൽ ഈ ഓരോ പ്രോഡക്റ്റിൻ്റെ കൊറിയൻ പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓ ഇത് എക്സ്പെൻസീവ് അല്ല കുഴപ്പമില്ല വാങ്ങാൻ പറ്റുന്ന എമൗണ്ട് ആണ് ആ ഒരു രീതിയിൽ എൻ്റെ എന്താ പറയുക മൈൻഡ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം ഇവിടെ ജീവിക്കുന്നവരാണോ ജീവിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുക അല്ല നമ്മുടെ നാട്ടിലെ എമൗണ്ടുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം ഇവിടെ വാങ്ങാൻ പറ്റത്തില്ല കാരണം നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടേ തോന്നത്തുള്ളൂ അതേപോലെ തന്നെ ഒരുപാട് സെയിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് മിക്കുള്ള മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലും ഒരുപാട് സെയിലായിട്ടുള്ള സെയിലിന് വെക്കുന്ന ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം ഏതാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ചീസ് സെയിലുണ്ടായിരുന്നു വൺ പ്ലസ് ആയിരുന്നു അങ്ങനെ ഒപ്പ അതെടുത്തു കാരണം ഞാൻ ഒപ്പക്ക് വീട്ടിൽ നിന്ന് ടോപ്പിയ ഉപയോഗിച്ചിട്ട് പിസ്സ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ നടന്നു വന്ന് വയ്ക്കാൻ ിട്ടാണ് ഇവിടെ ഒരു അജുമ്മ ഉണ്ടായിരുന്നു അജുമ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ അതൊരു ചെറിയ പീസാണ് എടുത്തത് അപ്പോൾ അജുമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ വലിയ പീസ് എടുത്ത് കഴിക്കുക അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയത് ഭയങ്കര ചൂടായിരുന്നു കാരണം അവരിപ്പം അതിന് കുക്ക് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ ആയിരുന്നു സോസേജ് ആയിരുന്നു അപ്പോൾ കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ വീട്ടിൽ നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ച സോസേജ് കുറേ ഇരിപ്പുണ്ട് ഉപയോഗിക്കാതിരിക്കും ഉണ്ട് അപ്പോൾ ഞാൻ ഉപ്പടുത്ത് പറഞ്ഞ് വാങ്ങണ്ടാന്ന് അങ്ങനെ ആ അജുമ്മ എന്നെ ഒരുമാതിരി രൂക്ഷമായിട്ട് നോക്കി വാങ്ങണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശേഷം നമ്മൾ തപോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ കൊറിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് ഫുഡുകൾ ഉണ്ടല്ലോ വളരെ ടേസ്റ്റുമാണ് അതേപോലെ തന്നെ വളരെ കൺവീനിയൻ്റ് ആണ് അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് കിട്ടും പല തരത്തിലുള്ള കൺവീ എന്താ പറയുക ഇൻസ്റ്റൻറ്റ് ഫുഡുകളുണ്ട് അപ്പം അതിൽ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു ഫുഡാണ് ഈ തപോക്കി എന്ന് പറയുന്ന ഐറ്റം ഈ തൊപ്പോക്കി എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ റൈസ് കേക്ക് ഷേ റൈസ് പൗഡർ കൊണ്ടുണ്ടാക്കിയ തൊക്ക് ആണ് അതിനുള്ളിലുള്ളത് പിന്നെ അതേപോലെ തന്നെ ഓൾ പർപ്പസ് ഫ്ലോർ കൊണ്ടിട്ടുള്ള തൊക്ക് തൊപ്പോക്കിയുണ്ട് അപ്പോൾ നമ്മളതെല്ലാം വാങ്ങിയതിന് ശേഷം നേരെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വേറൊരു അജ്മ ഉണ്ട് ഈ അജ്മ എന്നെ തുറിച്ചു നോക്കുമെന്ന് അറിയത്തില്ല വാങ്ങാതെ പോയി കഴിഞ്ഞാൽ ഇവർ സെയിൽ ചെയ്യുന്നത് പുൽഗോഗിയാണ് പുൽഗോഗി ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മീറ്റ് എന്തോ ഒരു എന്താ പറയുക പോർക്ക് മീറ്റ് പോലെ എനിക്ക് തോന്നിയത് കാരണം ഞങ്ങളത് വാങ്ങിയില്ല അതിന് ശേഷം നമ്മളിതാ വന്നത് ചിക്കൻ്റെ സെക്ഷനിലോട്ടാണ് അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ചിക്കൻ ആണ് ചെറുത് വലുത് പിന്നെ കാല് മാത്രം കട്ട് ചെയ്തത് ബ്രസ്റ്റ് പിന്നെ അതിൻ്റെ വിങ്സ് മാത്രം കട്ട് ചെയ്തത് പിന്നെ കാലിലിക്കൻ ലെഗിൻ്റെ ആ ബോൺ കളഞ്ഞിട്ട് ആ മീറ്റ് മാത്രം വരുന്നത് അങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എണ്ണൂറ് ഗ്രാമിൻ്റെ ചിക്കൻ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു വെച്ചേക്കുന്ന വെക്കുന്ന വെച്ചിരുന്നതാണ് അതിനിപ്പം സെയിലുണ്ടായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് ഓണേ ഉള്ളുമായിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാം ഇന്ത്യൻ പ്രൈസ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പല തരത്തിലുള്ള ചിക്കൻ നമുക്കിവിടെ അവൈലബിൾ ആണ് പല രീതിയിൽ കട്ട് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഏത് പാർട്ട് മാത്രമാണ് വേണ്ടത് അങ്ങനെ എല്ലാ ഓപ്ഷൻസ് ആണ് പിന്നെ അതിനുശേഷം അവർ ഈ ചിക്കൻ തന്നെ പല ബ്രാൻഡിനും പല റേറ്റിലാണ് വരുന്നത് അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള സംഭവം ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇത് ഇവിടുത്തെ എമൗണ്ടായിട്ട് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിലും എനിക്ക് എക്സ്പെൻസീവായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വരുമ്പോൾ നമ്മൾ പോർക്കിൻ്റെ സെക്ഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഇവിടെ പോർക്ക് കൊറിയൻ പോർക്കും ഉണ്ട് അതേപോലെ തന്നെ യു എസ് പോർക്കു ഉണ്ട് അപ്പോൾ യു എസ് പോർക്കിന് റേറ്റ് കുറവാണ് ഏറ്റവും കൂടുതൽ റേറ്റ് കൂടുതൽ എന്ന് പറഞ്ഞാൽ കൊറിയൻ പോർക്കിനാണ് അതിൽ തന്നെ ഹിക് തേജി എന്ന് പറയും അതായത് ബ്ലാക്ക് കറുത്ത പന്നിക്കുട്ടിയുടെ മീറ്റിനെയാണ് കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ അത് ആ ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു അറിയത്തില്ല അപ്പോൾ അതിന് ഭയങ്കര റേറ്റ് കൂടുതലാണ് പിന്നെ ബീഫ് വരുന്ന സമയത്ത് ബീഫ് നമുക്ക് പല തരത്തിലുള്ള ബീഫ് ബീഫും ആണ് അതിൽ പ്രധാനമായിട്ടും യു എസ് ബീഫുണ്ട് ഓസ്ട്രേലിയൻ ബീഫുണ്ട് പിന്നെ കൊറിയൻ ബീഫാണ് വരുന്നത് അപ്പം ഈ യു എസും ഓസ്ട്രേലിയൻ ബീഫ് വരുന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് എനിക്ക് തോന്നി തോന്നിയിട്ടില്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് പക്ഷേ കൊറിയൻ ബീഫ് വരുന്ന സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കാരണം കൊറിയൻ ബീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫാണ് അതിൻ്റെ ആ കൊറിയൻ ബീഫിൻ്റെ ആ ലൈൻ കാണുമ്പോൾ തന്നെ അറിയാം എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റുള്ള കാരണമാണ് അത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ആയിട്ട് വന്നിട്ടുള്ളതും പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സാൽമോൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ സാൽമോൻ വാങ്ങിയത് എന്ന് പറഞ്ഞാൽ സുഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് സുഷി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഫിഷിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഇവിടെ അവൈലബിൾ അല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ ഒരുപാട് ഫിഷൊന്നുമില്ല കുറച്ച് ഫിഷ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇവിടെ കുറേക്കാർ ഒരുപാട് ഫിഷ് കഴിക്കൂലെന്നാ തോന്നുന്നത് എനിക്കറിയത്തില്ല ഇവിടെ ഏകദേശം കുറച്ച് ഫിഷേ ഉള്ളൂ അതിൽ തന്നെ ഞാൻ നാട്ടിൽ കണ്ട് പരിചയമുള്ള ആ നേരത്തെ കണ്ട ഒരു വട്ടത്തിനിരിക്കുന്ന അത് നമ്മുടെ നാട്ടിൽ പാര എന്ന് പറയും ആ മീനാണ് കണ്ടത് പിന്നെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള മീൻ എന്ന് പറഞ്ഞാൽ ഈ അയല മീനാണ് അയല മീനും അതേപോലെ തന്നെ ഈ വാളമീനും അപ്പോൾ ഈ വാള എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് വേറെ സ്ഥലങ്ങളിൽ എന്താണ് പേര് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ ഈ അയലമീന് ഏറ്റവും കൂടുതൽ റേറ്റ് കുറവ് ഇവിടെ ഉള്ള ഫിഷുകളിൽ കുറേ അവൈലബിൾ അവൈലബിളുള്ള ഫിഷിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ ഈ അയല മീനാണ് കാരണം എന്ന് പറഞ്ഞാൽ നോർവേന്ന് വരുന്ന അയലമീൻ ഇഷ്ടംപോലെ വരാറുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം റേറ്റ് കുറവ് വരുന്നത് പിന്നെ ഈ വാളമീനുണ്ടല്ലോ ഈ വാളമീൻ ഭയങ്കര റേറ്റ് ആണ് ഇത് പുറത്തുനിന്ന് വരുന്നതല്ല കൊറിയെന്ന് പിടിക്കുന്ന മീനുകളാണ് പ്രത്യേകിച്ചും ജെജു എന്ന് പറയുന്ന ഐലാൻഡിൽ നിന്നൊക്കെ വരുന്ന വാളയായത് കാരണം നല്ല റേറ്റ് കൂടുതലാണ് അപ്പം ഞാനൊരു അയലമീൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ പ്രൈസ് ഞാനിവിടെ കൊടുത്തേക്കാം അപ്പം എനിക്ക് കുരുമുളക് പുളി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് പിന്നെ വരുന്ന സമയത്ത് ഷെല്ലുകളാണ് ഷെല്ലുകൾ ഇങ്ങനെ ജീവനോടെ ഇങ്ങനെ കിട്ടും ഇവിടെ ഇങ്ങനെ ഒരു കവറിനകത്താക്കി ഓക്സിജനൊക്കെ ആക്കി വെച്ചേക്കുവാണ് ഫ്രഷ് ആയിട്ട് നമുക്ക് കൊണ്ടുപോയി കുക്ക് ചെയ്യാം ഇത് ഷെല്ലെന്ന് പറഞ്ഞാൽ സീസൺ അനുസരിച്ച് ഷെല്ലിൻ്റെ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യും പിന്നെ വെജിറ്റബിളിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണുന്ന ഈ സുക്കിനി ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ സീസൺ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് വളരെ കുറച്ച് കിട്ടും പക്ഷേ ഇപ്പം സീസൺ ടൈം അല്ല നല്ല ചൂട് ആയത് കാരണം പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് നല്ല എന്താ പറയുക വെജിറ്റബിൾസിന് ഭയങ്കര റേറ്റാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വന്നേക്കുന്ന ഈ മന്ത് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ടൈമാണ് ഇത് ഇതെല്ലാം ഇവർ കൊറിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒന്നും ഇവർ എന്താ പറയുക മറ്റുള്ള നാടുകളിൽ നിന്ന് ഇവർ വാങ്ങാറില്ല എന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഭയങ്കര ആയിരുന്നു വെജിറ്റബിൾസിനും അതേപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചുവപ്പ് കളറ് സവാള അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് കൊറിയൻ കൊറിയൻ കൊറിയയിൽ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൂന്നെണ്ണത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല നമുക്ക് സാധാ കൊറിയൻ സാധാരണ സവാള വാങ്ങാം പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി തന്നെ പല രീതിയിൽ നമുക്ക് കിട്ടും പല ടൈപ്പ് കിട്ടും പല സൈസിലുള്ളത് കിട്ടും അതിനെല്ലാത്തിനും റേറ്റ് സെപ്പറേറ്റ് ആണ് ഇങ്ങനെ തൊലിച്ച വെളുത്തുള്ളിക്ക് സെപ്പറേറ്റ് പിന്നെ ഇങ്ങനെ ഈ പാക്കറ്റിൽ വരുന്ന ഇതെല്ലാം ഈ ഈ സെപ്പറേറ്റ് ഇങ്ങനെ പാക്കറ്റിൽ എല്ലാം വേറെ കൊറിയയിൽ തന്നെ വേറെ വേറെ സ്ഥലങ്ങളിലുണ്ടായ വെളുത്തുള്ളികളാണ് അപ്പോൾ ഈ സ്ഥലങ്ങൾക്കനുസരിച്ച് വെളുത്തുള്ളി പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ വില മാറും പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും കെ ജി അല്ല എന്നു വേറെ ഏതെങ്കിലും രാജ്യത്തായാലും ഗ്രാമ് അങ്ങനെയുള്ള രീതിയിൽ എല്ലാം എല്ലാം സെയിൽ ചെയ്യുന്നത് പക്ഷേ കൊറിയയിൽ വരുന്ന സമയത്ത് മിക്കുള്ള ഐറ്റംസിനും ഒന്നോ രണ്ടോ ആയിട്ടൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ആപ്പിളിന് ഇത്ര വില അല്ലെങ്കിൽ ഒരു ക്യാബേജിന് ഇത്ര വില അല്ല അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റിന് ഇത്ര വില അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബീട്രൂട്ടിന് ഇത്ര വില അങ്ങനെ ഓരോ ഐറ്റംസിനും ഓരോ ഐറ്റംസിൻ്റെ വില മാത്രമാണ് പറയുന്നത് ഒരു ഗ്രാമോ കെ അങ്ങനെ മിക്കുള്ള പ്രൊഡക്റ്റിനും കാണാൻ പറ്റത്തില്ല പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മല്ലിയില അതേപോലെ തന്നെ മിൻറ്റ് ലീഫ് പാഴ്സലി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ലീഫ് ഐറ്റംസ് ഉണ്ടല്ലോ അതിന് ഭയങ്കര റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഞാൻ എപ്പോഴും വരുമ്പോഴത്തേക്ക് ഈ മല്ലിയില ഇങ്ങനെ നോക്കിയിട്ട് അത് അത്യാവശ്യം റേറ്റ് കൂടുതലായിട്ട് തോന്നുന്നു അങ്ങനെ ഞാൻ തിരിച്ചു വെച്ചിട്ട് വരും വേറെ ഒന്നും കൊണ്ടല്ല വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യത്തില്ലല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ചീത്താക്കി കളയും അപ്പോൾ ആ എമൗണ്ടും അല്ലെങ്കിൽ വേസ്റ്റ് ആവുന്ന പിന്നെ നമ്മുടെ ഇഞ്ചി വരുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആണ് ഇഞ്ചിക്ക് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിക്ക് ഭയങ്കര റേറ്റാണ് ഇവിടെ പിന്നെ അതിന് ശേഷം ഇതെല്ലാം അരച്ചു വെച്ചേക്കുന്നത് പേസ്റ്റ് കിട്ടും ആ പേസ്റ്റ് ആണെങ്കിൽ പിന്നെ പറയണ്ട ഭയങ്കര റേറ്റ് ആണ് ഇനി നമ്മൾ ഫ്രൂട്ട്സിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ ആണ് ആപ്പിൾ നല്ലതുപോലെ മാർക്കറ്റിൽ സീസൺ ആയത് കാരണം ഇപ്പോൾ ഈ ഒരു പാക്കിനകത്ത് ഏഴ് ഏഴെണ്ണം ഉണ്ട് അതിൽ ഇത്ര എമൗണ്ടേ ഉള്ളൂ കൊറിയൻ എമൗണ്ടേ ഉള്ളൂ ഒരു ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് സീസൺ അല്ലാത്ത ടൈമിൽ നല്ല ഇതിനെക്കാട്ടി ഡബിൾ എമൗണ്ടിൽ വരുന്ന ടൈമും ഉണ്ട് പ്രൈസ് വരുന്ന ടൈമുണ്ട് പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയിട്ടുള്ള നട്ട്സ് ആണ് അത് നട്ട്സും മിക്ക എവിടെ പോയാലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണല്ലോ അപ്പോൾ ഇവിടെ നട്ട്സ് ഇവിടെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നട്ട്സ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇതെല്ലാം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പഴണ്ടി മാത്രമേ ഇവർ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ എന്ന് തോന്നുന്നു കൊറിയയിൽ ബാക്കിയുള്ള നട്ട്സ് എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മളിതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോവാണ് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ വാങ്ങിയില്ല വാങ്ങിയത് തന്നെ കുറച്ച് ഒരു ചിക്കനും അതേപോലെ തന്നെ വെജിറ്റബിൾസിൽ വാങ്ങിയത് ക്യാബേജും പിന്നെ ഒരു മുളകും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളുമായിരുന്നു പിന്നെ കൊപ്പ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു തൂപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ യൂബു ചുപാവ് എന്ന് പറയുന്ന രണ്ട് മൂന്ന് ഐറ്റംസും സാൽമണും ഇത്ര ഐറ്റംസേ വാങ്ങിയിട്ടുള്ളുമായിരുന്നു അപ്പം നമ്മളിവിടെ ബില്ലിടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് ബില്ലിടാം ഒന്ന് നമുക്ക് സെൽഫ് പേയ്മെൻറ്റ് ചെയ്യാം അത് തൊട്ടടുത്ത കൗണ്ടറിലാണ് അപ്പോൾ ആ ഉപ്പാക്ക് അത് ഇഷ്ടമില്ല നമ്മൾ തന്നെ എല്ലാം ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് ഉപ്പാക്കിഷ്ടമില്ലാത്ത കാരണം നമ്മൾ ആളിങ്ങനെ ബില്ല് ചെയ്യുന്ന കൗണ്ടറിലാണ് വന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ സ്നാക്സ് ആയിരുന്നു ഇത് അപ്പോൾ എനിക്ക് വരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ലാത്തത് കാരണം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ കാറിൽ നിന്ന് തന്നെ പൊട്ടിച്ചെന്ന് കഴിക്കുക എന്ന് ഇങ്ങനെ ഒപ്പം എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് വീട്ടിൽ ചെന്ന് കയ്യൊക്കെ കഴുകിയിട്ട് കഴിച്ചു കൂടിയെന്ന് കാരണം ആൾക്കാർക്ക് ഭയങ്കര വൃത്തിക്കാരാണ് അവരിങ്ങനെ പുറത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത കൈ കൊണ്ട് അവർ ഫുഡ് ഐറ്റംസ് ഒന്നും തൊടാറില്ല പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ കാറിയിൽ നിന്ന് തന്നെ കൈയൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചിട്ട് വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് നല്ലോണം തുടച്ചിട്ട് ഞാൻ തുറന്നു അപ്പം ഈ ജാപ്പനീസ് സ്നാക്സ് അടിപൊളി ആണ് അപ്പോൾ ഞാൻ തുറന്നു തുറന്നോക്കിപ്പോയി കാണാൻ ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കടിയുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫീലിംഗ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ കഴിച്ചല്ലേ അപ്പം കൊതിയൻ ഒപ്പം തൊട്ടപ്പുറത്ത് നിന്ന് എനിക്കിവിടെ താന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഒപ്പാക്കും ഒന്ന് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ